കട്ടപ്പനയിൽ നിന്നും വാങ്ങിയ മത്സ്യത്തിൽ പുഴുവിനെ കണ്ടെന്ന പരാതിയിൽ മത്സ്യവ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും കട്ടപ്പന നഗരസഭ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയും ആരോഗ്യ വിഭാഗം കണ്ടെത്തി. കട്ടപ്പന നഗരത്തിലെ മത്സ്യവ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങിയ മത്സ്യത്തിൽ പുഴുവിനെ കണ്ടെത്തിയതിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ പിടിച്ചെടുത്തത് 30 കിലോയോളം പഴകിയ മാംസം. ITI ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് ചോയ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് പഴകിയ ഇറച്ചി കണ്ടെടുത്തത്. ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാത്തതിനാൽ കട അടപ്പിച്ചു. മീൻ വിൽക്കുന്ന കടകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ കടകളിൽ മിക്കവാറുള്ള കടകളിൽ 5 കടകളിൽ നമ്മുടെ ജീവനക്കാർക്ക് അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് കരസ്ഥമാക്കിയിട്ടില്ല. അപ്പോൾ കർശനമായ ഹെൽത്ത് കാർഡ് കരസ്ഥമാക്കി 2 ദിവസത്തിനുള്ളിൽ സെക്രട്ടറി സമക്ഷം കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി 20 ഏക്കറിലെ ജീസസ് ഫിഷറീസിൽ നിന്നും 30 കിലോയോളം വരുന്ന പഴകിയ പന്നി ഇറച്ചിയും പിടികൂടി. ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്നും കണ്ടെത്തി. പുളിയന്മല റോഡിൽ ഇടശ്ശേരി ജംഗ്ഷന് സമീപത്തെ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ മത്സ്യം സൂക്ഷിച്ചതും കണ്ടെത്തി. ഇവർക്ക് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ താക്കീത് നൽകി. മാർക്കറ്റിലെ സ്ഥാപനത്തിൽ പുഴുവരിക്കുന്ന മത്സ്യം വിൽക്കുന്നതായി പരാതി ലഭിച്ചെങ്കിലും പഴകിയ മത്സ്യം കണ്ടെത്താനായില്ല. സോഷ്യൽ മീഡിയ വഴി മത്സ്യവ്യാപാര സ്ഥാപനത്തിനെതിരെ അപകീർത്തികരമായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 7 മണിയായപ്പോൾ ഒരു വ്യക്തി ഇവിടെ വന്ന് 1.5 കിലോ ഉള്ള ഒരു കേരം മേടിച്ച് ഞങ്ങളെക്കൊണ്ട് പീസാക്കി ഇത് വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം ആ മീനിന് കംപ്ലൈൻ്റ് ആണ് എന്ന് വരുത്തി ആ പുള്ളിക്കാരൻ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഫുഡ് ആൻഡ് സേഫ്റ്റി നഗരസഭാ നേതൃത്വത്തിൻ്റെ ഇതിൽ ഇവിടെ വന്ന പരിശോധന നടത്തിയപ്പോൾ ഈ ഞങ്ങളുടെ പക്കൽ നിന്ന് ഒരു മീൻ പോലും കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഒരുപറ്റം ആൾക്കാരുടെ ഒരു ഉപദ്രവമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും കട്ടപ്പന നഗരസഭാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്തുടനീളം ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ കട്ടപ്പന നഗരസഭാ പരിധിയിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.